കൂട്ടുകാരെ, ജസ്റ്റ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ കടഭാരങ്ങൾ പൂർണ്ണമായിട്ട് മാറി. അത് എത്ര വലിയ കടഭാരമായാലും അതിവേഗം പൂർണ്ണമായിട്ട് മാറി വീട്ടിൽ ധാരാളം സാമ്പത്തികം ഉണ്ടാകുവാൻ ഈ രണ്ട് വസ്തുക്കൾ നിങ്ങൾ അരിപ്പാത്രത്തിൽ വെക്കുക. ഓക്കെ, തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ കടഭാരം കൊണ്ട് ഒരുപാട് പേര് എന്റെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ വീഡിയോസിന്റെ ഒക്കെ താഴെ കമന്റ് ബോക്സിലും കമന്റ് ചെയ്തിരുന്നു. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ആ ഒരു പ്രോബ്ലം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുവാൻ അതിവേഗം കഴിയും. അപ്പോൾ നമ്മുടെ ജീവൻ നിലനിർത്തുവാൻ ഒരു പ്രധാന പങ്ക് അരിക്കുണ്ട്. അപ്പോൾ അരി നമ്മൾ തട്ടിവെക്കുന്ന പാത്രം, അരിപ്പാത്രം. ഓക്കെ, അപ്പോൾ ആ അരിപ്പാത്രത്തിനുള്ളിൽ രണ്ട് കൂട്ടം സാധനങ്ങൾ നമ്മൾ വെക്കും. അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യവും ധനയോഗവും ഉണ്ടാകും. കടഭാരം പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകും. ഇത് നല്ലൊരു താന്ത്രിക വിദ്യയാണ്. ഒരുപാട് പേര് പരീക്ഷിച്ച് ഒരുപാട് പേർക്ക് 100-100% വിജയം കണ്ടെത്തിയ നല്ലൊരു ക്രിയ തന്നെയാണിത്. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അരി വെക്കേണ്ട ദിശ, അരിപ്പാത്രം എങ്ങനെ ആയിക്കണം എന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഒക്കെ ഞാൻ അതൊന്നും പറയുന്നില്ല. നിങ്ങൾ സംശയമുള്ളത് ആ വീഡിയോ പോയി കാണുക കേട്ടോ. ആ വീഡിയോ കാണാത്തത് ആ വീഡിയോ പോയി കാണുക. ഓക്കെ, അപ്പോൾ അരിപ്പാത്രത്തിനുള്ളിൽ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് വെക്കേണ്ടതെന്ന് അത് ഞാൻ പ്രാക്ടിക്കലായിട്ട് നിങ്ങളെ ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ നമ്മുടെ കടഭാരം പൂർണ്ണമായിട്ട് മാറി നമുക്ക് ധാരാളം ഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ, അതോടൊപ്പം തന്നെ ഭവനത്തിൽ ധാരാളം പണം വന്നു ചേരുവാൻ നമ്മൾ ഈ അരിപ്പാത്രത്തിനുള്ളിൽ എന്ത് സാധനമാണ് വെക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആദ്യമായി ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, നമ്മുടെ വീട്ടിൽ ഒരിക്കലും അരി കുറയല്. അരിപ്പാത്രം ഒരിക്കലും കാലിയാക്കരുത്. മിക്ക ആൾക്കാരും ചെയ്യുന്നത് 1 കിലോ 2 കിലോ അരി വാങ്ങും, അത് പൂർണ്ണമായിട്ടും തീരും, അപ്പോൾ വീണ്ടും പോയി വാങ്ങും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളിപ്പോൾ കുറച്ച് അരി വാങ്ങുക, അതിൽ 1 കിലോ അരിയെങ്കിലും അരിപ്പാത്രത്തിൽ ബാക്കി ഉണ്ടായിരിക്കണം. മനസ്സിലായോ? 1 കിലോ അരിയെങ്കിലും അരിപ്പാത്രത്തിൽ ബാക്കി ഉണ്ടായിരിക്കണം. പണ്ടത്തെ ആൾക്കാർ എപ്പോഴും പറഞ്ഞത് 1 നാഴി അരിയെങ്കിലും അരിപ്പാത്രത്തിൽ കുറയാ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ അരിപ്പാത്രം ഒരിക്കലും നിങ്ങൾ കാലിയാകാൻ സമ്മതിക്കരുത്. അരിപ്പാത്രം നല്ല വൃത്തിയുള്ള പാത്രമായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ആ ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യുവാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു പച്ച തുണി കണ്ടല്ലോ, ഒരു വൃത്തിയുള്ള ഒരു പച്ച തുണി. ഓക്കെ, അടുത്തതായി നമുക്ക് വേണ്ടത് ഗ്രാമ്പ് കണ്ടല്ലോ, നല്ല വൃത്തിയുള്ള ഗ്രാമ്പ്. ഓക്കെ, അളവൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അടുത്തതായി നമുക്ക് വേണ്ടത് ഉലുവ കണ്ടല്ലോ, ഉലുവ. ഓക്കെ, അപ്പോൾ ഗ്രാമ്പ്. ഓക്കെ, ഈ ഗ്രാമ്പിനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ശക്തിയെ കുറിച്ച് ധനം ആകർഷിക്കുവാൻ ഏറ്റവും നല്ലൊരു സാധനം തന്നെയാണ് ഗ്രാമ്പ്. ഓക്കെ, ഇതിനെ കുറിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഉലുവയെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഉലുവയുടെ ശക്തിയോടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിനകത്ത് ഉലുവയുടെ ശക്തിയെ കുറിച്ച് അതുപോലെ തന്നെ ഗ്രാമ്പിന്റെ ശക്തിയെ കുറിച്ചൊക്കെ ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അതിവിടെ ആവർത്തിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട ദിവസത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്, ഒരുപാട് പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വെളുത്തവാവ് ദിവസം വേണം ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യുവാൻ. മനസ്സിലായോ? ഒരു വെളുത്തവാവ് ദിവസം വേണം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുവാൻ. അത് പ്രത്യേകം ഓർത്തു വെച്ചിരിക്കുക, ഒരു വെളുത്തവാവ് ദിവസം വേണം ഈ ഒരു കർമ്മം ചെയ്യുവാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെളുത്തവാവ് ദിവസം വൈകുന്നേരം, വൈകുന്നേരം 7:45-8 മണിക്ക് ഇടയ്ക്കുവാണ് നിങ്ങൾ ഇത് ചെയ്യുവാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്നൊരു വൃത്തിയുള്ള പച്ച തുണി എടുക്കുക. പച്ച തുണി എടുത്ത ശേഷം നിങ്ങൾ അതിലേക്ക് ഒരു 3 ഗ്രാമ്പ് വെക്കുക കണ്ടല്ലോ, ഒരു 3 ഗ്രാമ്പ് വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 1 നുള്ള് കണ്ടല്ലോ, 1 നുള്ള് ഉലുവ വെക്കുക, 1 നുള്ള് ഉലുവ വെക്കുക. 3 ഗ്രാമ്പ് വെച്ചു, പിന്നെ 1 നുള്ള് ഉലുവ വെച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ മടക്കിയെടുക്കുക കണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട് നിങ്ങൾ ഇതിനെ മടക്കിയെടുക്കുക. ഓക്കെ, കണ്ടല്ലോ, ഇതേപോലെ ഒന്ന് വരിഞ്ഞു കെട്ടുക. ആ തുണി കൊണ്ട് തന്നെ കെട്ടിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, നല്ല ഇറുക്കി കെട്ടുക. ഒരു സാധനം പോയി വെളിയിൽ വരണ്ട്, അങ്ങനെ ഇറുക്കി കെട്ടുക. ഓക്കെ, ഇനി ഇതെന്താണെന്ന് ചെയ്താൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത്
ഒരു വെളുത്തുള ദിവസം വൈകുന്നേരം 7:30 എട്ട് മണിക്കും ഇടയ്ക്കുന്ന സമയത്ത് വേണം ഇതുപോലെ ചെയ്യുവാൻ. ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിലെ അരിക്കകത്ത് താത്തു വെക്കുക. കണ്ടല്ലോ, ഇതേപോലെ അരിക്കകത്ത് താത്തു വെക്കുക. നിങ്ങൾ ഇട്ട് ചെയ്താൽ മതി, നിങ്ങൾ ചെയ്തു നോക്കുക. ഉറപ്പായിട്ടും 100% ഉറപ്പ് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാവും. കടഭാരം പൂർണ്ണമായിട്ട് മാറിപ്പോവും. നിങ്ങൾ പോലും അറിയാതെ പല പല ഭാഗ്യങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അതിന് യാതൊരു സംശയമില്ല. നിങ്ങൾ ഇത് ചെയ്തു നോക്കുക. സംഭവം സിമ്പിളല്ലേ? സിമ്പിളല്ലേ? അത് നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. നിങ്ങളിത് ചെയ്തു നോക്കുക, ഒന്ന് നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് പൈസ മുടക്കില്ലാത്ത കാര്യമാണത്. നിങ്ങളുടെ വീട്ടിലുള്ള കാര്യം തന്നെയാണ് ഇത്. ആർക്കും ചെയ്യാൻ കഴിയും, ഏത് പാവപ്പെട്ടും ചെയ്യാൻ കഴിയും. നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, രക്ഷപ്പെടട്ടെ. ഒരുപാട് പാവങ്ങളുണ്ട്, അപ്പോഴത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ. ജസ്റ്റ് വ്ളോഗിന്റെ പുതിയ വീഡിയോയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.